ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പാസ്റ്റർ എബ്രഹാം ജോർജ്, പി വൈ പി എയുടെ ഇപ്പോഴത്തെ ചുമതലക്കാരും മുൻകാലങ്ങളിലെ ലീഡേഴ്സും ഉൾപ്പെട്ട് വന്നു ചേർന്ന എല്ലാ ബഹുമാന്യ ദൈവദാസന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും യേശു കർത്താവിൻ്റെ നിസ്തുല്യമായ തിരുനാമത്തിൽ വന്ദനം. ഡോക്ടർ ബ്ലസ്സൻ മേമനയും ടീമും ഈ ശുശ്രൂഷയിൽ നമ്മെ സഹായിക്കുന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ആലുവയിൽ വെച്ച് ഇത് നടത്താൻ കാരണം, ആലുവ ഇതിൻ്റെ ഒരു തുടക്കസ്ഥാനമായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാന കാരണം. എന്നാൽ മറ്റേതെങ്കിലും മെയിൻ ചർച്ചുകളുടെ സമീപത്ത് ഒക്കെ വെച്ചാൽ കുറച്ചുകൂടെ ആളുകളെ നമുക്ക് കിട്ടുമായിരുന്നു. എന്നാൽ ഈ ഒരു ലക്ഷ്യത്തിലാണ് സംഘാടകർ ഇവിടെ ഇതിന് തുടക്കം കുറിച്ചത്. പി വൈ പിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും മുൻകാലങ്ങളെക്കാൾ അഭിവൃദ്ധിയിലേക്കും അനുഗ്രഹത്തിലേക്കും ദർശനത്തിലേക്കും കർത്താവ് നടത്തും നടത്തുമാറാകട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കോതമംഗലം എം എ കോളേജിൽ സോഷ്യോളജി പഠിച്ചുകൊണ്ടിരുന്ന പഠിച്ചു കഴിഞ്ഞ അക്ഷയ എന്ന കുട്ടിക്ക് സംഭവിച്ച ദുരന്തം നിങ്ങളൊക്കെ വായിച്ചു കാണും. 80% മാർക്ക് വാങ്ങി പാസ്സായ മിടുക്കിയായ കുട്ടി, കുടുംബത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി വിദേശത്ത് പോകണം എന്നാഗ്രഹിച്ച് ILTS ചേർന്നു. സോഷ്യൽ മീഡിയ വഴി ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു. പിന്നത്തെ കഥ ആർക്കും അറിഞ്ഞുകൂടാ. പിന്നെ അവളെ കാണുന്നത് മയക്കുമരുന്നിന് പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ ആണ്. ഈ അടുത്ത കാലത്ത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഒത്തിരി ഉണ്ടെങ്കിലും ഈ കൊച്ചിൻ്റെ കരച്ചിൽ ഭീകരമാണ്. അത് ചെവിയെ എപ്പോഴും വേദനിപ്പിക്കുന്ന ഒരു നിലവിളിയാണ്. അവൾ ചതിക്കപ്പെട്ടു എന്ന് അവൾ തിരിച്ചറിഞ്ഞിട്ട് വാവിട്ട് പോലീസുകാരുടെ മുമ്പിൽ കിടന്ന് ഭ്രാന്തിയെപ്പോലെ കാറുന്ന ഒരു വീഡിയോ ഇപ്പോൾ പറന്ന് നടക്കുന്നുണ്ട്. വളരെ പ്രായം കുറഞ്ഞ ഒരു കുട്ടിയാണ്. വാസ്തവത്തിൽ ഇങ്ങനെ ഒന്നോ രണ്ടോ ശ്രദ്ധിക്കപ്പെടുന്നുണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു. പത്താം ക്ലാസ്സിൽ മൗളിലല്ലാത്ത പെൺകുട്ടികൾ കഞ്ചാവ് ഉപയോഗിച്ച് പുക ഊതി വിടുന്ന ചുരിദാറിട്ട പെൺകുട്ടികളുടെ ചിത്രവും ഇപ്പോൾ ഇങ്ങനെ പറന്ന് നടക്കുന്നു. എന്തുമാത്രം സത്യമുണ്ടെന്നൊന്ന് നമുക്കറിഞ്ഞുകൂടാ. 12-ാം ക്ലാസ്സിലെ ഒരു അധ്യാപിക കരഞ്ഞുകൊണ്ട് പറയുന്നു, നമ്മുടെ പിടിയിൽ നിന്ന് പോയി കാര്യങ്ങൾ. കുട്ടികൾ
ഒരു ഗ്യാങ്ങിൻ്റെ കയ്യിലാണ്. മാത്യു കുഴൽനാടൻ എന്ന ജനപ്രതിനിധി അസംബ്ലിയിൽ എഴുന്നേറ്റ് നിന്ന് ആധികാരികമായി തെളിവ് നിരത്തി പറഞ്ഞു, എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് 15,000 രൂപയിൽ കൂടുതൽ ശമ്പളം കൊടുക്കാൻ കേരളത്തിൽ ഇപ്പോൾ സംവിധാനമില്ല. 10-നും 14-നും ഇടയ്ക്കാണ് ശമ്പളം. അതുകൊണ്ട് വിദേശത്തൊക്കെ പോകാൻ പറ്റുന്ന ഒരു പോവല്ലാത്തവർ മയക്കുമരുന്നിൻ്റെ ചുമട്ടുകാരായി മാറും. ചുമട്ടെന്ന് പറഞ്ഞാൽ ഇച്ചിരി മതി, ഒരു സ്പൂണ് മതി 1 കോടി രൂപയ്ക്ക്. കഴിഞ്ഞ ദിവസമൊക്കെ പിടിച്ച ചെറിയ ഇത്രയുള്ള പൊതിക്കൊക്കെയാണ് 6 കോടി 10 കോടി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് ഒരു ബാഗിനകത്ത് കൊണ്ടുപോവുക, പറയുന്നിടത്ത് എത്തിച്ചാൽ മതി, പിള്ളേർക്ക് 50,000-1,00,000 ഒക്കെ കിട്ടും. അപ്പോൾ ആപ്പിൾ ഫോണൊക്കെ മേടിക്കാം, മോട്ടോർ സൈക്കിൾ മേടിക്കാം, കാർ മേടിക്കാം. പിള്ളേർക്ക് വിദ്യാഭ്യാസത്തേക്കാൾ നല്ലതാണ് മയക്കുമരുന്ന് ബിസിനസ്. ഇങ്ങനെയുള്ള ഒരു കാലം ഇതിനു മുമ്പുണ്ടായിട്ടില്ല. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ പരിണിത ഫലം അടുത്ത 10 കൊല്ലം കഴിയുമ്പോഴാണ് നമ്മൾ അറിയാൻ പോണത്. MLA വീണ്ടും ആവർത്തിച്ച് ചോദിച്ചു, ഗവൺമെന്റിന് ഇതിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇല്ല എങ്കിൽ ഈ കുട്ടികൾ മയക്കുമരുന്നിൻ്റെ ലോബികളുമായി ബന്ധപ്പെടും. ഓൾറെഡി ബന്ധപ്പെട്ട് കഴിഞ്ഞു. ഇങ്ങനെയുള്ളവരെ ഇങ്ങനെ പിടിക്കുന്നു വിടുന്നു, പിടിക്കുന്നു വിടുന്നു, ഇതിങ്ങനെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെയൊക്കെ കുട്ടികൾ സ്കൂളിൽ പോവുക, 12-ാം ക്ലാസ്സിലെ അധ്യാപിക പറയുന്നു നിങ്ങളുടെ കുട്ടികൾ സ്ഥിരമായി നിൽക്കുന്ന ബസ് സ്റ്റോപ്പിൽ നിങ്ങൾ പോയി നിൽക്കണം, കുട്ടികളുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളെയൊക്കെ നോട്ട് ചെയ്യണം, കുട്ടികൾ വീട്ടിൽ വരുമ്പോൾ ബാഗ് തുറന്നു നോക്കണം, ചെറിയ പാക്കറ്റുകൾ തീരെ ചെറിയ മുട്ടായികളൊക്കെ ഉണ്ടെങ്കിൽ പരിശോധിക്കണം. വളരെ ഉത്തരവാദിത്തമുള്ളൊരു അധ്യാപകൻ പറഞ്ഞിരിക്കുന്നു, ദയവ് ചെയ്ത് നിങ്ങളുടെ മക്കളെ നിങ്ങൾ വിശ്വസിക്കരുത്, മക്കൾ ആരുടെയൊക്കെ കയ്യിലാണ്. ഇവിടെയാണ് PYPIക്ക് കണ്ണ് തുറക്കേണ്ടത്. നമ്മുടെയൊക്കെ ബന്ധത്തിലും സ്വന്തത്തിലും സംഭവിക്കുമ്പോഴേ നമുക്ക് പെയിൻ ഉണ്ടാവുള്ളൂ. എൻ്റെ ഒരു അകന്ന ബന്ധു വിശ്വാസിയല്ല, യാക്കോബേക്കാരാണ്. അവരൊരു വീട് പണിതു, ഡെഡിക്കേഷൻ അവരുടെ കൂദാശ, അച്ഛൻ കൂദാശ നടത്തി കഴിഞ്ഞ് വൈകുന്നേരത്തെ ഞങ്ങൾ അവിടെ പോയി അവർക്കൊരു ഗിഫ്റ്റും കൊടുത്ത് പ്രാർത്ഥിച്ചു പോന്നു. വെറും 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ആ വീടിൻ്റെ ഉടമസ്ഥ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഈ വീട് ഞങ്ങൾ വിൽക്കുവാണ്, ഒന്ന് പ്രാർത്ഥിക്കണേ, ഇവിടുന്ന് വിറ്റ് മാറാനായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എൻ്റെ കുഞ്ഞെ എന്തോരം പാടുപെട്ട ആ വീടുണ്ടാക്കിയത്, എന്താ ഇത്ര പെട്ടെന്ന് വിറ്റാ അതിന് വില കിട്ടുമോ, എന്താ വിൽക്കുന്നേ? അത് നേരിട്ട് കാണുമ്പം പറയാ എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ് ഈ കുട്ടി കരയുക. അപ്പോൾ ഞങ്ങൾ അവിടെ വരെ പോയി. അവിടെ ചെന്നപ്പോൾ കേട്ട കഥ ഞെട്ടിപ്പിക്കുന്നതാണ്. ഈ വീടിൻ്റെ തൊട്ടപ്പുറത്ത് 1 ഏക്കർ റബ്ബർ തോട്ടമുണ്ട്. ആ റബ്ബർ തോട്ടത്തിൻ്റെ കയ്യാലെ കയറി ഇവൻ ഇടയ്ക്ക് അങ്ങ് പോവും, കല്ലുകൊണ്ടുള്ള മതില്. എവിടെ പോവാ? ചുമ്മാ തോട്ടത്തിൽ നടക്കാൻ പോവാ. ഈ 5 ഏക്കറിൻ്റെ അങ്ങേയറ്റത്ത് ഒരു ഗ്യാങ് ഉണ്ട്, വൈകുന്നേരം 3 മണിക്ക് വരും.
അവിടെ കൊച്ചു പിള്ളേരെ വീഴിക്കുക. രുചി നോക്കാൻ ഒരു സാധനം കൊടുത്തു, രണ്ട് ദിവസം മൂന്ന് ദിവസം കൊടുത്തു, പിന്നെ കൃത്യം മൂന്നരയാകുമ്പോൾ ഇവൻ അവിടെ ചെന്നിരിക്കും. ആഴ്ചകൾ രണ്ട് കഴിഞ്ഞു, മൂന്ന് കഴിഞ്ഞു, മാസം ഒന്ന് കഴിഞ്ഞു, ഇവൻ വീട്ടിൽ വയലന്റ് ആവാൻ തുടങ്ങി. സ്കൂളിൽ ഒന്നും പഠിക്കാതെയായി. ചായ എന്ന് പറയുമ്പോൾ ചായ കൊടുത്തില്ല, ഗ്ലാസ്സൊക്കെ എടുത്ത് പൊട്ടിക്കും. ശാന്തനായ കുട്ടി പ്രാന്തനായി മാറി. എത്ര വയസ്സ്? 8 എന്തോ പഠിക്കുന്നു. അപ്പൊ 14 വയസ്സ്. ആ സമയത്ത് ഇവന്റെ സ്കൂളിലൊരു സ്പെഷ്യൽ മീറ്റിംഗ് ഒരു പോലീസ് ഓഫീസർ വന്ന് നടത്തുന്നുണ്ടായിരുന്നു. ഈ വിധ അപകടങ്ങളിൽ നിന്ന് കുട്ടികളെ സൂക്ഷിക്കുന്നതിനെ കുറിച്ച് പഠിപ്പിക്കാൻ. അപ്പൊ പേരൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ പേരൻസ് മീറ്റിംഗിൽ ഈ കൊച്ചിന്റെ അമ്മ ചൊല്ലുന്നു, അയാൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഞാൻ പറയുന്ന ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ മക്കൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഞങ്ങളെ അറിയിക്കണം, നമ്പർ തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഈ ലക്ഷണം എല്ലാം ഇവനുണ്ട്. പേരൻസ് മീറ്റിംഗ് കഴിഞ്ഞ് ഈ ലേഡി അവിടെ നിന്നു. ആ പോലീസ് ഓഫീസറെ മുറി ചെന്നു, എനിക്കൊന്ന് മിണ്ടണമെന്ന് പറഞ്ഞു, കാര്യം പറഞ്ഞു. അയാൾ കേട്ട വഴി പറഞ്ഞു, അവനെ എത്രയും വേഗം ഇവിടെ കൊണ്ടിടണം. പോലീസാണെന്നൊന്നും പറയരുത്, ഞാൻ പോലീസിന്റെ ഡ്രസ്സിലല്ല ഇവിടെ ഇരിക്കുന്നത്, അവനെ ഇനി കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ വേറെന്തൊക്കെയൊക്കെ നുണയൊക്കെ പറഞ്ഞ് അവനെ സാറിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ കാര്യങ്ങൾ വളരെ ക്ലിയറായി. അവർ റബ്ബർ തോട്ടത്തിലൊക്കെ അന്വേഷിച്ചു, പക്ഷേ അവർക്കൊക്കെ ഈ ഗ്യാങ്ങിനൊക്കെ പിടിപാടുണ്ടല്ലോ. പോലീസ് അവിടെ വരുന്നതിന് മുമ്പേ അവരെ വിവരം അറിയിച്ചിട്ടുണ്ടാവും മറ്റാരെങ്കിലും. അവരവരുടെ വഴിക്ക് പോയി. പക്ഷേ ഇവർക്ക് ഇവിടെ കിടക്കാൻ മേലാത്ത അവസ്ഥയായി. ഒരു ഭീഷണിയുണ്ട് ഇതിൻ്റെ പുറകിൽ. ഇവർക്കെല്ലാം പിടിപാടുള്ളവരാണ്. ചുരുക്കി പറഞ്ഞാൽ മുടക്കിയതിനേക്കാൾ പകുതി വിലയ്ക്ക് ആ വീട് വിറ്റ് അവരവിടുന്ന് പോയി. ഇതധികവും സംഭവിക്കുന്നത് നമ്മുടെ കുട്ടികൾക്കാണ്, എന്ന് ഞാൻ പറഞ്ഞത് ക്രിസ്ത്യൻ കുട്ടികൾക്കാണ്. നമ്മുടെ ഇടയിലും അപകടപ്പെട്ട കുട്ടികൾ ഉണ്ട്. വിവാഹം വഴിയും മറ്റും കുട്ടികൾ കൈവിട്ടു പോകുന്നതിൻ്റെ നമ്പർ വളരെ കൂടുതലാണ്, വളരെ കൂടുതലാണ്. തലേ ആഴ്ചയിൽ PYP നല്ല മനോഹരമായിട്ട് പാട്ട് പാടിയിട്ട് പിറ്റേ ആഴ്ചയിൽ പള്ളി വെച്ച് കല്യാണം നടത്തി ചുരുങ്ങിയ ചില ദിവസങ്ങൾക്ക് മുമ്പ്. അപ്പോൾ എന്തോ ഗുരുതരമായ ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ നാം വന്നിരിക്കുന്നു. നമ്മുടെ കണ്ണ് തുറക്കണം, സമൂഹത്തിലേക്ക് നോക്കണം. നിങ്ങൾ തലപൊക്കി നോക്കണം, നിലങ്ങൾ വെളുത്തിരിക്കുന്നു. ഇന്നിവിടെ വന്നിരിക്കുന്നത് ആരാണ്? ഇന്നിവിടെ വന്നിരിക്കുന്നത് പാസ്റ്റേഴ്സാണ്. ഒരു പാസ്റ്റേഴ്സ് മീറ്റിംഗ് ആയിട്ട് വേണേലും പരിഗണിക്കാം. എൻ്റെ നോട്ടത്തിൽ ഒരു പകുതി പേര് പാസ്റ്റേഴ്സാണ്, പിന്നെ കുറച്ച് പേരുണ്ട്, കുറച്ച് സഹോദരിമാരുണ്ട്. അതെ, ഇത്രയും പേര് മതി. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ നാം അറിയണം. ഇവരെ സഹായിക്കാൻ ഗവൺമെന്റിന് കഴിയില്ല, നമുക്കേ കഴിയുള്ളൂ. ഇതൊരു അഡിക്ഷനാണ്. സ്വാതന്ത്ര്യം നൽകാൻ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. ഇതൊരു അഡിക്ഷനാണ്. സ്വാതന്ത്ര്യം നൽകാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരായി. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അടിമത്വം. എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഉള്ള ഒരു സന്ദേശം,
ഇതാണ്. എന്നെ ഈ കാലഘട്ടത്തിന് ഒരു മറുപടിയാക്കി മാറ്റണമേ. God make me an answer. എന്നെ ഒരു മറുപടി ആക്കണമേ. പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം ഒന്ന് മുതൽ നാം വായിച്ചു വരുമ്പോൾ പത്ത് വാക്യങ്ങൾ വായിക്കണം. ആരെങ്കിലും ഒരാൾ ഒന്ന് നിർത്തി നിർത്തി വ്യക്തമായിട്ട് വായിക്കാമോ? ദയവായി. ആമേൻ. നമ്മുടെ സന്ദേശം ഇതാണ്, ഗോഡ് മേക്ക് മീ ആൻ ആൻസർ. കർത്താവേ, എന്നെ ഒരു മറുപടി ആക്കണമേ. ഇത് നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുക. ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുക. ചോദ്യം, നമുക്ക് വളരെ വ്യക്തമായി സ്പെസിഫിക്കായി പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയ ഏതെങ്കിലും ഓർമ്മകളുണ്ടോ? വ്യക്തിപരമായി ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നു എന്ന് കൃത്യമായി ഓർമ്മയിലുള്ളവർ ഒന്നോ രണ്ടോ പത്തോ ഒക്കെ കാണും. എന്നാലും ഒരു വ്യക്തമായ ഓർമ്മയുള്ളവർ കൈയൊന്ന് ഉയർത്തിയാട്ടെ. ഒരു ഉറക്കൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഓക്കെ, അങ്ങനെയുള്ളവരെ കുറിച്ച് ദൈവത്തിൻ്റെ പ്ലാൻ എന്നാണെന്നറിയോ? നിങ്ങളെ മറ്റു ചിലരുടെ പ്രാർത്ഥനയുടെ മറുപടിയാക്കി മാറ്റണം. അതെന്തോ പാസ്റ്ററേ പറയാം. മോശയുടെ 80 കൊല്ലത്തെ പ്രാർത്ഥനയുടെ മറുപടി വന്ന സമയമാണ് ഇത്. വേണ്ട, 40 എങ്കിലും എടുക്കാം. അതിന് മുമ്പത്തെ 40 പ്രാർത്ഥിച്ചില്ലെന്ന് കൂട്ടിക്കോ.
ഒരു മനുഷ്യന്റെ ആയുസ്സിലെ 40 വർഷം എന്ന് പറയുന്നത് അവന്റെ മാക്സിമം, ഒരു പ്രധാനപ്പെട്ട ടൈമാണ്. പിന്നെ അന്ന് 120 വരെ അവർ ഓടി, അതുകൊണ്ട് 80 മിനിഷ് തുടങ്ങുന്നു. വൈകി തുടങ്ങിയെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ദൈവം സമയത്തിൻ്റെ ദൈവമാണ്. ഒന്നുകൂടെ പറയാം, നമ്മുടെ ദൈവം സമയത്തിൻ്റെ ദൈവമാണ്. 50 കൊല്ലം കൊണ്ട് നടക്കാത്തത് 5 കൊല്ലം കൊണ്ട് നടത്താൻ ദൈവത്തിന് കഴിയും. നഷ്ടപ്പെട്ടു പോയ മണിക്കൂറുകളെ കുറിച്ചോ നഷ്ടപ്പെട്ടു പോയ അവസരങ്ങളെ കുറിച്ചോ ഭാരപ്പെടണ്ട. വളരെ പെട്ടെന്ന് പലിശ തീർത്ത് നിന്നെ ഉപയോഗിക്കാൻ ദൈവത്തിന് കഴിയും. മോശ പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ, എനിക്ക് ഈജിപ്തിൽ എന്തെല്ലാം സൗകര്യങ്ങളുണ്ടായിരുന്നു. രാജകുടുംബത്തിൻ്റെ ചെലവിൽ യൂണിവേഴ്സിറ്റി പഠിച്ചയാളാ. അപ്പൊ പിന്നെ അഡ്മിഷന് വല്ല പ്രശ്നമുണ്ടോ? ഫീസിന് വല്ല പ്രശ്നമുണ്ടോ? അക്കോമഡേഷന് വല്ല പ്രശ്നമുണ്ടോ? മിസ്രീമ്യരുടെ സകല ജ്ഞാനം അഭ്യസിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? യൂണിവേഴ്സിറ്റിയുടെ മുഴുവൻ പഠനവും പഠിച്ചവനാ. മിസ്രീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം, വലിയ ധനം, വലിയ ധനം എന്ന് എണ്ണി എങ്ങനെ അമ്മയുടെ സമ്മർദ്ദം അതിൻ്റെ പുറകിലുണ്ട്, അമ്മയുടെ കണ്ണുനീര് അതിൻ്റെ പുറകിലുണ്ട്, അമ്മയുടെ പ്രാർത്ഥന അതിൻ്റെ പുറകിലുണ്ട്, അമ്മയുടെ കുംഭസാരം, അമ്മയുടെ ഉപദേശം അതിൻ്റെ പുറകിലുണ്ട്. ഇവിടെ ഇരിക്കുന്ന മാതാക്കൾ ഓർക്കണം, കുഞ്ഞുങ്ങളുടെ അകത്തൊരു സ്വാധീനം ചെലുത്താൻ പറ്റുന്ന സമയത്ത് ചെലുത്തിക്കോണം. അവരുടെ അകത്തൊരു സിമ്മ നിങ്ങൾ ഇടണം. ഇന്നല്ലെങ്കിൽ നാളെ അവർ തിരിച്ചു വരും. വിട്ടുപോകത്തില്ല, വിട്ടുപോകത്തില്ല. കുട്ടിപ്രായത്തിൽ കാര്യമായ ഒരു ചിന്ത അകത്ത് കയറ്റിയാൽ അവൻ കറങ്ങി തിരിച്ച് ഇവിടെ തന്നെ വരും. ദൈവ പദ്ധതിയിൽ വരാതെ എവിടെയും പോകത്തില്ല. എവിടെയൊക്കെ പോയാലും കറക്കി അടിച്ച് തമ്പുരാൻ തിരിച്ചു കൊണ്ടുവരും. അതുകൊണ്ട് സമയം പാഴാക്കരുത്. കുഞ്ഞു കുഞ്ഞായിരിക്കുമ്പോ തന്നെ അകത്തേക്ക് നിത്യതയുടെ വിത്തിടണം. നിത്യതയുടെ വിത്തിട്ടാൽ അത് മുളയ്ക്കും. ഏത് കാലാവസ്ഥയിലൂടെ പോയാലും അത് മുളയ്ക്കും. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യട്ടെ. ആമേൻ. അമ്മ അകത്തൊരു വിത്തിട്ടു. മോനെ, ഈജിപ്തിലെ കൊട്ടാരത്തിലെ ഭക്ഷണം കഴിച്ച് സുഖജീവിതം നയിക്കുമ്പോൾ ഓർക്കണം, നമ്മുടെ സ്വന്തം ജനം ചാട്ടവാർ അടികൊള്ളുക ഇവിടെ കിടന്ന്. നമ്മുടെ നാടിതല്ല, നമ്മുടെ നാടിതല്ല, നമ്മുടെ നാടിതല്ല മക്കളെ. നമ്മളിവിടെ പരദേശികളാണ്. നമുക്കിവിടുന്ന് പോകണം. ഒരു പക്ഷേ നിന്നെ അതിന് ദൈവം ഉപയോഗിക്കും. അവൻ പൊട്ടിക്കരഞ്ഞു, അമ്മേ, ഞാൻ ഈ നാട്ടുകാരനല്ലേ? എന്റെ സിറ്റിസൺഷിപ്പ് ഇവിടുത്തെ അല്ലേ? നോ. എന്റെ ഐ ഡി കാർഡ് ഇവിടുത്തെ അല്ലേ? നോ. പിന്നെ എവിടുത്തെയാ? ഇസ്രായേലിലെയാ. പൗരത്വ ഭേദഗതി പ്രശ്നം. അയ്യോ, അവൻ വണ്ടറായി. അമ്മ പറയുന്നതിന് അപ്പുറത്തൊന്നുമില്ല. ലോകത്തിൽ ഒരുവിധപ്പെട്ട പിള്ളേർക്കൊക്കെ ഫൈനൽ വേർഡ് അമ്മയാണ്. വിശേഷാൽ ആൺപിള്ളേർക്ക് അമ്മ പറഞ്ഞു, മോനെ നീ ഇതാരോട് ചോദിക്കണ്ട, ചെവിയിൽ സൂക്ഷിച്ചോ. ഞാൻ പറഞ്ഞത് ഇന്നല്ലെങ്കിൽ നാളെ ദൈവം നിനക്ക് ബോധ്യപ്പെടുത്തി തരും. അവൻ അന്ന് തൊട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവൻ അന്ന് തൊട്ട് കരയാൻ തുടങ്ങി. അവൻ നോക്കുക, ഇസ്രയേൽക്കാർ അടികൊള്ളുന്നു. ഇസ്രയേൽക്കാർ കഴുതേ പോലെ പോത്തിനെ പോലെ പണിയെടുക്കുന്നു. ഇസ്രായേലിന്റെ ദൈവമേ, ഇതിനൊരു പരിഹാരമില്ലേ? അവനിങ്ങനെ നോക്കിയപ്പോ ഇത് അനുവദിക്കാൻ പാടില്ല.
അവൻ നോക്കുമ്പോ തന്റെ സഹോദരന്മാർ തല്ലുകൊള്ളുന്നു. മിസ്രയമ്മരുടെ സകലവിധ ജ്ഞാനവും വിദ്യയും പഠിച്ചതുകൊണ്ട് ഈ പഠിച്ചാ പിന്നെ എവിടെയിലൊന്ന് പ്രയോഗിക്കണ്ടേ? പ്രസംഗം തയ്യാറാക്കിയാൽ പിന്നെ എവിടെയിലൊന്ന് പ്രസംഗിച്ചില്ലേ? എന്നാ വിഷമാന്നറിയോ? അതുപോലെ അഭ്യാസം, കായികാഭ്യാസം പഠിച്ചാൽ എവിടെ കിട്ടിയാലും ഒന്ന് ഇടിച്ചില്ല, കൈ തരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഇസ്രയേൽക്കാരനെ മിസ്രയമ്മർ ഉരുട്ടുന്ന കണ്ടത്, റാഗിങ്. പിന്നെ ഒന്നും നോക്കിയില്ല, മേലുകീഴ് നോക്കിയില്ല, ഒരു ഒറ്റ അടിയും കൊടുത്തു. ഒരടിക്ക് ആള് ചാകണമെങ്കിൽ ഇവൻ ആരാ പുള്ളി? ഇവനെയൊക്കെ പാസ്റ്ററാക്കിയ തമ്പുരാനെ സമ്മതിക്കണം. കാരണം പാസ്റ്റർമാർക്ക് കൂടെ കൂടെ ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾ വരും. മനസ്സിലായില്ല? കൈകാര്യം ചെയ്താൽ എന്നാന്ന് തോന്നിപ്പോകും. അന്നേരം മുട്ട നിന്ന് പരിഹാരം ഉണ്ടാക്കാനുള്ള ഒരു പരിശീലനം കിട്ടാനാ കാട്ടിലോട്ട് വിട്ടത്. ബുദ്ധി കൊണ്ടും മസിലുകൊണ്ടും പണം കൊണ്ടും ദൈവത്തിന്റെ വേല ചെയ്യരുത്, ചെയ്യാൻ കഴിയില്ല. മുട്ടുമടക്കി പുത്തൻ കൃപ പ്രാപിച്ചാൽ കാലത്തിന്റെ പോക്കനുസരിച്ച് തുള്ളരുത്. പണം കൊണ്ട് ഇത് ഓടത്തില്ല, ബുദ്ധി കൊണ്ട് ഇത് ഓടത്തില്ല, ടെക്നോളജി കൊണ്ട് ഇത് ഓടത്തില്ല. മുട്ടുമടക്കൂ. ടെക്നോളജിയെ വെല്ലുന്ന വെളിപ്പാട് കരങ്ങളൊന്നു ഉയർത്തി ചില മിനിറ്റുകൾ സ്തോത്രം പറഞ്ഞാട്ടെ. ആത്മാവിൽ അല്പനേരം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ടെക്നോളജിയെ കടത്തി വെട്ടുന്ന വെളിപ്പാട്, ടെക്നോളജിയെ കടത്തി വെട്ടുന്ന വെളിപ്പാട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിങ്ങളിൽ ചിലർക്ക് നൽകും. കരങ്ങളൊന്ന് ചേർത്തടിച്ച് ആത്മാവിൽ ഒന്ന് ഏറ്റെടുത്തേ. Glory, 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 glory. Rabana, ragana, vadara, shabana, sadara. ബുദ്ധിയും ശക്തിയും ധനവും പരാജയപ്പെട്ടു. സ്വാധീനം, ഇൻഫ്ലുവൻസ് പരാജയപ്പെട്ടു, പരാജയപ്പെട്ടു. നാട് വിട്ടോടി. നാട് വിട്ടോടുന്നവനെ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് കൊണ്ട് എന്നാ പ്രയോജനം? പ്രൈസ് അല്ലാഹ്. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കിട്ടിയ പണി ആടിനെ തീറ്റാൻ. ആടിനെ തീറ്റാൻ പി എച്ച് ഡി വേണോ? ആടിനെ തീറ്റാൻ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് വേണോ? അതെല്ലാം കീറി കളഞ്ഞു കാണുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒന്നും രണ്ടും ദിവസമൊന്നുമല്ല, വർഷങ്ങൾ ആടിൻ്റെ പുറകെ നടന്നു. പക്ഷെ അമ്മ കൊടുത്ത സാധനം അകത്ത് കിടപ്പുണ്ട്. കെട്ടുപോകാത്ത വിത്താണിത്. ഒന്ന് പത്രോസ് 1:24, കെടുന്ന ബീജത്താലല്ല, കെടാത്ത ബീജത്താൽ. അപ്പൊ കെടാത്ത സാധനമാ അമ്മ അകത്തിട്ടിരിക്കുന്ന. അത് ആടിനെ തീറ്റിയാലും കെട്ടുപോകത്തില്ല, മരുഭൂമി കിടന്നാലും കെട്ടുപോകത്തില്ല, കല്ല് തലേണയായി വെച്ചുറങ്ങിയാലും കെട്ടുപോകത്തില്ല, പട്ടിണി കിടന്നാലും കെട്ടുപോകത്തില്ല, പരിഹാസമേറ്റാലും കെട്ടുപോകത്തില്ല, ബ്ലാക്ക്മെയിൽ ചെയ്യപ്പെട്ടാലും തകരാത്തതാണ് അകത്തു വീണ വിത്ത്. ഗ്ലോറി. വയസ്സ് 80 എത്തുന്നു, വിത്ത് കെട്ടുപോയിട്ടില്ല. അവൻ പിന്നെയും കരയുകയാ, എന്നിതിനൊരന്തം വരും, എന്നിതിനൊരന്തം വരും. ഞാൻ മിശ്രയിമ്മിലെ നിക്ഷേപങ്ങളെ വിട്ടത് മണ്ടത്തരമായി പോയോ? ആടിനെ തീറ്റാനാണോ എന്നെ വിളിച്ചത്? എൻ്റെ അമ്മ നേർന്നത്, എൻ്റെ അമ്മ എന്നെ നേർന്നത് ആടിനെ തീറ്റാനാണോ? ഇങ്ങനെ മോശയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരിക, മറുപടി വരിക. ഒരു ടൈമുണ്ട് സഹോദരന്മാരെ, അതുവരെ ഇച്ചിരി ഒന്ന് ഞെരുങ്ങി അങ്ങ് നിൽക്കണം കേട്ടോ. അവിവേകമൊന്നും കാണിക്കരുത്, ബഹളമൊന്നും വെക്കരുത്. ആര് ഒതുക്കിയാലും പേടിക്കണ്ട, ഒന്നും ഒതുങ്ങി നിന്നുകൂടെ. നിന്റെ ടൈം വരും,
നിന്റെ സമയം വരും, നിന്റെ your time will come. ആർക്ക് തടയാൻ പറ്റില്ലെന്നേ. ഉയർത്താൻ ഒരു സമയമുണ്ട്, ആദരിക്കാൻ ഒരു സമയമുണ്ട്, ഉപയോഗിക്കാൻ ഒരു സമയമുണ്ട്. താങ്ക് യു ജീസസ്. ശുശ്രൂഷയ്ക്ക് മാറ്റങ്ങൾ സംഭവിക്കാൻ ഒരു സമയമുണ്ട്, വെളിപ്പാടുകൾ പ്രാപിക്കാൻ ഒരു സമയമുണ്ട്, ആത്മാക്കളെ നേടാൻ ഒരു സമയമുണ്ട്, ഒരുക്കത്തിനൊരു സമയമുണ്ട്. അവൻ കാത്തിരുന്നു. ഇതാ വരുന്നു ദൈവവിളി, മുൾപ്പടർപ്പ്, മുൾപ്പടർപ്പ്. കത്തുന്നു. ഇതിനു മുമ്പൊക്കെ തീ കണ്ടിട്ടുണ്ടെങ്കിലും ഈ തീ ഒരു വ്യത്യസ്തമായ തീയാണ്. തീക്കകത്ത് കിടക്കുന്ന സാധനം കത്തുന്നില്ല, തീക്കകത്ത് കിടക്കുന്ന സാധനം കത്തുന്നില്ല, വേഗുന്നില്ല, പക്ഷെ കത്തുന്നുണ്ട്. കത്തിയാലും വേഗാത്ത തീ ഒരു ഒരു ചിന്തയാണ്. രണ്ട്, കത്തിയാലും വേഗാത്ത വസ്തു, അതും ഒരു ചിന്തയാണ്. ഈ തീയുടെ പ്രത്യേകത, ഇത് കത്തും പക്ഷെ കൊല്ലുകയില്ല. ഇത് അവസാനിപ്പിക്കുന്ന തീയല്ല, ഇത് തുടക്കുന്ന തീയാ. ഹല്ലേലൂയ. മുൾപ്പടർപ്പിലെ തീയ ഒരു ബിഗിനിങ് ആണ്, അതൊരു പുറപ്പാടിന്റെ തീയാണ്, അതൊരു നിയോഗത്തിന്റെ തീയാണ്, അതൊരു മറുപടിയുടെ തീയാണ്, അത് വർഷങ്ങൾ പഴക്കം ചെന്ന പ്രാർത്ഥനയുടെ മറുപടി. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് തൊട്ട് സംസാരിക്കുന്നു. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് തൊട്ട് സംസാരിക്കുന്നു. സ്വീകരിച്ചെടുത്തോ, സ്വീകരിച്ചോ. എല്ലാ തീയും ഒരുപോലെയല്ല. യെശയ്യാവിന്റെ നാവിനെ തൊട്ട തീയ ന്യായവിധിയുടെ തീയല്ല, ശുദ്ധീകരണത്തിന്റെ തീയാണ്. ഇന്ന് പിവൈപിയക്കാരുടെ മേൽ ആ തീ വീഴട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാപിക്കാൻ ഒരുങ്ങിക്കോ. അതിരങ്ങളെ തുറന്ന് ദൈവത്തെ സ്തുതിച്ചോ. കർത്താവെ, ആ തീപ്പൊരി എന്റെ മേൽ ഈ പകലിൽ 75 വാർഷിക സമയത്ത് ഒരിക്കൽ കൂടെ ആ ഫയർ ഇവിടെ വീഴണമേ. ഇതിനു മുമ്പൊക്കെ നടന്ന ക്യാമ്പുകളിലും മീറ്റിങ്ങുകളിലും ഒക്കെ പുറപ്പെട്ട വചനത്തിന്റെ തീയ് ചിലരുടെ അകത്ത് കത്തിയതാണ്. ഇത്രത്തോളം ഈ പ്രസ്ഥാനം വരാൻ കാരണം ഇന്ന് ചിലരുടെ അകത്ത് ആ തീപ്പൊരി വീണ്ടും വീഴുകയാ. അവരിവിടെ എഴുന്നേൽക്കും, അവർ പോകുന്നിടത്തെല്ലാം ഒരു ഫയറായി മാറും. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അതൊരു വശം, മറുവശം എന്റെ വചനം തീ പോലെ അല്ലയോ? അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വചനം ഒരു തീ പോലെ നിങ്ങളുടെ അകത്ത് കത്തി തുടങ്ങും. ഇന്ന് മാത്രമല്ല, പോണ വഴി അത് ആളിക്കൊണ്ടിരിക്കും, ആളിക്കൊണ്ടിരിക്കും. കേട്ടെ, എംഹൗസിലേക്ക് പോകുമ്പോൾ മൂടൌട്ടാ, വാദിച്ചും തർക്കിച്ചോണ്ട പോണേ. ഈശോമിശിഹായുടെ ശിഷ്യന്മാർക്ക് ഇതാ ഗതിയെങ്കിൽ പിന്നെ നമ്മുടെ കാര്യത്തിൽ വല്ല വിഷമിക്കണം.
വാദിച്ച് തർക്കിച്ച് പോകുകയെന്നേ. കർത്താവിനെ ഏറ്റവും വേണ്ടപ്പെട്ടവരാ, പക്ഷെ അപ്പിടി തർക്കവും വാദോ അഭിപ്രായ വ്യത്യാസവും ഭിന്നതയും ഒക്കെ ഉണ്ട്. പക്ഷെ കർത്താവ് കൈവിടുകയല്ലേ, കർത്താവ് കൈവിടുകയല്ലേ. തർക്കിച്ചോണ്ട് പോവുക, ഓ തർക്കിക്കുന്നവര് പോട്ടെ വേറൊരു ഗ്രൂപ്പിനെ എടുക്കാം എന്ന് അവൻ വെച്ചില്ല, പുറകെ ചെന്നു. ഒന്നും അറിയാത്ത മട്ടിൽ ഒരു ചെറിയ ഫാൻസി ഡ്രസ്, കർത്താവ് വന്ന് പിടികിട്ടാത്ത പോലെ പുറകെ ചെന്നു. ചെന്നിട്ട് ചോദിച്ച, സുഹൃത്തുക്കളെ എന്താ ഈ വലിയ ഉറക്ക വർത്താനം പറയുന്നേ? ഇന്നാണേ ചോദിച്ചേന്, എന്നാ ഈ വാട്സപ്പിൽ കിടന്ന അന്യായ അടിയാണല്ലോ. സ്തോത്രം. കർത്താവ് ചെന്ന് ചോദിച്ചു, എന്താ നിങ്ങൾ ഈ തർക്കിക്കുന്നേ? അപ്പൊ അവര് ചോദിച്ചു, താനേ നാട്ടുകാരനെ, ഇത് ഇന്റർനാഷണൽ വിഷയമാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്, മുഴുവൻ മീഡിയയിലും ഉള്ള കാര്യമാണ് ഞങ്ങൾ പറയുന്നത്, താനെവിടുത്തുകാരനാ? കർത്താവ് പറഞ്ഞു, ഞാനിവിടെ തൊട്ടടുത്തുള്ള ആളാ, എന്നാലും ഒന്ന് പറ, ഞാനീ നാട്ടുകാരനാണേ, പറ. അല്ല, യേശു എന്ന് പറഞ്ഞൊരാൾ, ആ യേശു എന്ന് പറഞ്ഞൊരാള്, ആ പുള്ളി ഇവിടെ വന്ന് കുറച്ച് നല്ല കാര്യം, പുള്ളി എന്തെങ്കിലും ദോഷം ചെയ്തോ? ഇല്ല. പിന്നെ എന്നാ പ്രശ്നം? എന്നാന്നറിയാമല്ലോ, എല്ലാവരുടെ കൂടി കൊന്നു. അയ്യോ, കൊന്നോ? യേശു ചോദിക്കുക. എന്നിട്ട് എന്ത് സംഭവിച്ചു? എന്നിട്ടത്തെ ആ കല്ലറയിൽ അടക്കി. അയ്യോ, എന്നിട്ട് എന്ത് സംഭവിച്ചു? ഞങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് സഹോദരിമാരിപ്പോ വെളിപ്പാട് കണ്ടു, ദർശനം കണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുക, ഉയർത്തെന്ന്. പക്ഷെ ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നവരല്ല, ഞങ്ങൾ ലോജിക്കാ നോക്കുന്നേ. ഞങ്ങള് തിയോളജി പഠിച്ചവരെ, ഞങ്ങൾ അങ്ങനെ കയറി വിശ്വസിക്കുകയല്ല, ഞങ്ങൾ ലോജിക്ക് നോക്കും. പരീശന്മാരുടെ ഒരു ചെറിയ ആത്മാവുണ്ട്. അപ്പൊ കർത്താവ് പറഞ്ഞു, ഒന്ന് നിർത്തിക്കേ. പഴയ നിയമം വായിച്ചിട്ടുണ്ടോ? അവർ പറഞ്ഞു, ഉണ്ടോ, വായിച്ചിട്ടുണ്ടോ, നല്ല പഠിച്ചിട്ടുണ്ട്. പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വാസമാണോ? അതെ. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, മശിഹ കഷ്ടം അനുഭവിക്കും, മരിക്കും, ഉയർക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ? ആ ഉണ്ട്. പിന്നെ അത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല, പഠിക്കുന്നേ ഉള്ളൂ അല്ലേ. എന്നിട്ടൊരു ഒറ്റ ശാസനം, മന്ദബുദ്ധികളെ, കർത്താവായ കൊണ്ട് കുഴപ്പമില്ല, നമ്മളാ വിളിച്ചെങ്കിൽ എന്താ സ്ഥിതി? സ്തോത്രം. പിറ്റേ ദിവസം അവർ പറയുകയാണേ, പിറ്റേ ദിവസം ഇതൊക്കെ അന്നേരം പിടികിട്ടുകയല്ല, നാളെയൊക്കെ പറയും, ഇന്ന് ചിലപ്പോൾ പിടികിട്ടുകയില്ല. പിറ്റേ ദിവസം പറയുക, ഇന്നലെ നമ്മുടെ അകത്തൊരു തീയല്ലായിരുന്നോ? അവൻ നമ്മോട് പറഞ്ഞപ്പോൾ നമ്മുടെ അകത്തൊരു ഫയർ അല്ലേ, അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നേ? നമ്മുടെ ഉള്ളം കത്തി, കത്തി അല്ലേ, കത്തി, പേനാക്കത്തിയല്ല, തീ കത്തിയെന്ന്. വാചനമകത്ത് കത്തും, വർഷങ്ങളോളം കത്തും, നീണ്ടു നിൽക്കുന്ന ഫയറായി മാറും. ആമേൻ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഒരു അപ്പോയിന്റ്മെന്റ് കൊടുക്കാൻ വന്ന തീയാണിത്, നഷ്ടം നികത്താൻ വന്ന തീയാണിത്. തീ വീണ് കറ്റക്കൂട്ടം നശിച്ചാൽ തീ ഇട്ടവൻ നഷ്ടപരിഹാരം കൊടുക്കണം. യെസ്, നഷ്ടപരിഹാരത്തിന് തീയാണിത്. കഴിഞ്ഞ 80 കൊല്ലം ഒരു ചെറുപ്പക്കാരൻ ഒന്നാം തരം ജോലിയും കളഞ്ഞിറങ്ങി, അവൻ ഒരിടത്തും എത്തിയില്ല. അവന് നഷ്ടപരിഹാരം കൊടുക്കാനാ തീ വന്നിരിക്കുന്നത്. ഫയർ ഓഫ് കോമ്പൻസേഷൻ, ഫയർ ഓഫ് അപ്പോയിന്റ്മെന്റ്, ഫയർ ഓഫ് ഡെലിവറൻസ്. താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. അവൻ തീയുടെ അടുത്തോട്ട് ചെന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് തീ വർത്താനം പറയുക, ആളെ കാണുന്നില്ല, തീക്കകത്തുനിന്ന് ഒരു ശബ്ദം, മോശെ ഇങ്ങോട്ട് എടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്, ചെരുപ്പഴിക്ക്. അതിനെ അക്ഷരാർത്ഥത്തിൽ എടുക്കണ്ട, അത് കഴിഞ്ഞ് പെസകായിക്ക് ചെരുപ്പിട്ട് മുറുക്കാനും പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം എന്ന് പറഞ്ഞാൽ, ഞാൻ അങ്ങനെ പറഞ്ഞ, ഇപ്പം ചൊരിപ്പിട്ടുകൊണ്ട് മീറ്റിങ്ങിലിരിക്കുമ്പോൾ പേടിക്കണ്ടെന്നാണ് പറഞ്ഞത്, അക്ഷരാർത്ഥത്തിൽ എടുക്കണ്ട. ഓക്കെ, ദൈവത്തിൻ്റെ തേജസ്സിനോട് അടുക്കുമ്പോൾ ചിലതൊക്കെ നീക്കണം.
പുറമേ ഉള്ളതൊന്നും അല്ല, നീ അകത്ത് നിന്ന് എടുത്ത് കളയേണ്ട ചിലതൊക്കെ എടുത്ത് കളയണം. ഓക്കെ. മോശ പേടിച്ചു, ഇന്നുവരെ പേടിക്കാത്ത ചെറുപ്പക്കാരനാ, പേടിച്ചു നീക്കി. എന്നിട്ടൊരു ദൂത, ആ ദൂത ഞാൻ ആദ്യം പറഞ്ഞത്, നിന്നെ ഞാനൊരു മറുപടി ആക്കാൻ പോവാ. ഏ, നിനക്ക് ഞാൻ മറുപടി തരുമെന്നല്ല പറഞ്ഞതാണോ? അല്ല, കഴിഞ്ഞ ദീർഘവർഷങ്ങളായി ഇസ്രായേൽ മക്കൾ നിലവിളിക്കുക, മിസ്രൈമിലുള്ള, വചനം അറിയാമല്ലോ, ചേർന്ന് പറഞ്ഞേട്ടെ, മിസ്രൈമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു, ഊഴിയവിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി കേട്ടു, അവരുടെ സങ്കടം അറിഞ്ഞു, അവരെ വിടുവിക്കാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. അപ്പോ മോശ വിചാരിച്ചത് മോശ വിടുവിക്കാൻ വന്നെന്ന അല്ല, ഇസ്രായേലിനെ വിടുവിക്കാൻ വന്ന. പക്ഷേ ഒരു ലീഡർ വേണം, ഒരു ലീഡർ വേണം. ചെങ്കടലിന്റെ മുമ്പിൽ നിന്ന് വടിയൊന്ന് നീട്ടാൻ ഒരു മോശ വേണം. ചെങ്കടൽ വിഭജിക്കാൻ ദൈവം റെഡിയായിട്ട് നിൽക്കുക, വടി പിടിക്കാൻ ഒരു മോശ വന്നാൽ ചെങ്കടൽ മുറിയാൻ ഒരുങ്ങി നിൽക്കുക. കാടപ്പക്ഷി പറക്കാൻ റെഡിയാ, ഓർഡർ കൊടുക്കാൻ ഒരു മോശ വേണം. അത്ഭുതങ്ങളുടെ ഒരു പരമ്പര മോശയെ കാത്തു നിൽക്കുകയാണ്. നിങ്ങൾ സംശയിക്കരുത് യൗവനക്കാരെ, അത്ഭുതങ്ങളുടെ ദൈവം മരിച്ചു പോയിട്ടില്ല, അത്ഭുതങ്ങളുടെ ദൈവം ജീവിക്കുന്നു. 2022-ലും 2023-ലും ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. പരിശുദ്ധാത്മാവേ, ജനത്തിന്റെ മേൽ ഇറങ്ങി വരണമേ. എത്ര പ്രസംഗം കേട്ടാലും ശരിയായൊരു രൂപാന്തരം സംഭവിക്കത്തില്ല. ഈ ചെറിയ കൂട്ടത്തിന്മേൽ ദൈവത്തിന്റെ തേജസ് ഇറങ്ങണമേ. മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെട്ടവന്റെ തേജസ് ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ വെളിപ്പെടണമേ. ചിലരുടെ അകത്തൊരു ഫയർ അയക്കണമേ. ആ മോശയ്ക്കൊരു എൻകൗണ്ടർ ലഭിച്ചു, ഒരു കൂട്ടിമുട്ടൽ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ലീഡേഴ്സിനെ എല്ലാം വേണം, പക്ഷേ ദൈവമായിട്ടൊരു കൂട്ടിമുട്ടൽ ഉണ്ടാവണം. കേട്ടോ കേട്ടോ കേട്ടോ, സ്വതന്ത്ര ലീഡേഴ്സായിട്ടൊക്കെ നല്ല അടുപ്പം വേണം, നല്ല ബഹുമാനം വേണം, നല്ല ബന്ധം വേണം, പക്ഷെ അത് പോരാ, ഉടയവനുമായിട്ടൊരു കൂട്ടിമുട്ടൽ ഉണ്ടാവണം, ഒരു ഡിവൈൻ കണക്ഷൻ ഉണ്ടാവണം. അതായിരിക്കട്ടെ പ്രാർത്ഥന. മോശേ, ഞാൻ നിന്നെ 25 ലക്ഷം ജലത്തിന്റെ മറുപടി ആക്കി മാറ്റാൻ പോവാ. ദൂത്, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നതോടൊപ്പം നിന്നെ ഒരു മറുപടിയാക്കി മാറ്റാനും കൂടെ ദൈവം ആഗ്രഹിക്കുന്നു. എത്ര പേർക്ക് മനസ്സിലായി? ദൂത് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നത് മാത്രമല്ല, നിന്നെ ഒരു മറുപടി ആക്കി മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നു. ബേബിച്ചായൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന തോമസ് ബേബി എന്ന മനുഷ്യൻ ഒരു 50 കൊല്ലം മുമ്പ് മലബാറിൽ താമസിക്കുന്നു. അദ്ദേഹത്തിന് അമേരിക്കയിൽ തിയോളജി പഠിക്കാൻ അഡ്മിഷൻ കിട്ടുന്നു. അക്കാലത്ത് അസുലഭം കിട്ടുന്നു. അദ്ദേഹത്തിൻ്റെ കസിൻസ് ഫയൽ ചെയ്ത് പോവുക. 50 വർഷം ഇച്ചിരി അങ്ങോട്ട് വെച്ചിട്ട് മാറുമായിരിക്കും. അദ്ദേഹത്തിന് 5 ഏക്കർ സ്ഥലവും ഒരു വീടും മലബാറിലുണ്ട്. നിറച്ച് കൃഷി കായ്കനികൾ ഉണ്ട്, ചക്ക മാങ്ങ തേങ്ങ എല്ലാം ഉണ്ട്. വറച്ചുള്ളത് സൂപ്പർ പുരയുടെ 5 ഏക്കർ നല്ല വീട്. പുള്ളിക്കാരൻ ഈ വിസ റെഡിയായപ്പോൾ തൊട്ട് പ്രാർത്ഥിക്കുക, എൻ്റെ ദൈവമേ, ഇതൊരർഹനായ സുവിശേഷകന് കൊടുക്കാൻ
എനിക്കൊരു വഴി ഇറക്കണേ, വാടക വേണ്ട, ഇതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യണം, ഇതിനകത്ത് മുഴുവൻ സാധനം എടുത്ത് ജീവിക്കണം, ഇവിടെ സുവിശേഷ വേല ചെയ്യണം. വേവിച്ചായും പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുക. ഇരുന്ന് പ്രാർത്ഥിക്കാൻ നേരമില്ല, പേപ്പർ വർക്ക് ഒത്തിരി ചെയ്യാനുണ്ട്, ഇങ്ങനെ പല കാര്യങ്ങളും, സൈക്കിളില്ല, സ്കൂട്ടർ ഇല്ലാത്ത കാലമാണേ. ഉണ്ടേലും പുള്ളി ചവിട്ടത്തുമില്ല. അങ്ങനെ ഒരു ദിവസം പുള്ളി വന്ന് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുക, സ്ഥലപ്പേര് പറയുന്നില്ല കേട്ടോ, മലബാറിലൊരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലോട്ട് ഇറങ്ങുക, രാവിലെ വെളുപ്പിന് താലൂക്ക് ഓഫീസറെ കാണാൻ പോവുക, അതോ ഒരാവശ്യത്തിന്. ബസ് സ്റ്റാൻഡിലോട്ട് ഇറങ്ങുമ്പോൾ ഈ ബസ് സ്റ്റാൻഡ് ഇങ്ങനെ വട്ടത്തിൽ ആളുകൾക്ക് ഇരിക്കാനായിട്ടുള്ള ഷെഡ് ഇല്ലേ, കണ്ടിട്ടില്ലേ, ആ റൗണ്ട് ബസ് സ്റ്റാൻഡാണ്. അതിലൊരു സൈഡ് ചേർന്ന് ഒരു ഉപദേശി, ഭാര്യ, മൂന്ന് മക്കളാന്ന് തോന്നുന്നു, ഭിത്തിയെ ചാരി ഇരിക്കുന്നു. ബേവിച്ചായൻ ഇറങ്ങിച്ചെന്ന് നോക്കുമ്പം ചാക്ക്, പഴയ ചാക്കിനകത്ത് കലവും ചട്ടി, ഉറിയും തൊട്ടി, ഉപ്പും മുളകും കാപ്പിപ്പൊടിയും പഞ്ചാരിയൊക്കെയാണ്. വലിയ പാത്രങ്ങളൊന്നും ഉള്ള കാലമല്ലെന്നേ, ചാക്കിനകത്ത് കെട്ടി വെച്ചോണ്ടിരിക്കുക, വെളുപ്പിനെയാണെന്ന് ഓർക്കണം. ആറോ ഏഴോ മണിയായിക്കാണോ അല്ലേ, പോട്ടെ എട്ട്. ബേവിച്ചാൻ ഇയാളെ ഒരല്പം പരിചയമുണ്ട്. അടുത്തേക്ക് ചെന്നു, പാസ്റ്ററല്ലേ, അതെ, എന്നെ എവിടെ ഇരിക്കുന്നത്, വെറുതെ ഇരുന്നേ ഉള്ളൂ. അന്നത്തെ പാസ്റ്റർമാർ ഇതൊന്നും ബുദ്ധിമുട്ട് വെളി പറയത്തില്ല, ഭയങ്കര അഭിമാനികളാ. ഒരു സ്ഥലത്ത് പോവാൻ വന്നാ, വെളുത്തിനത്തെ ബസ്സിൽ പോവാൻ വന്നാ, എന്നോട് നുണ പറയരുത്, ഉള്ള കാര്യം പറ, നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഇന്നലെ മുഴുവൻ ഇരിക്കുകയാണല്ലോ, തലേ രാത്രി വന്നോ. ഒത്തിരി നേരം തർക്കിച്ചപ്പോ പറഞ്ഞു, ഏഴ് കൊല്ലം വാടകയ്ക്ക് താമസിച്ച വീട് ഒഴിഞ്ഞു പോണോന്ന് പറഞ്ഞു, പത്ത് ദിവസത്തെ നോട്ടീസ് തന്നുള്ളൂ. എന്നോട് നാട്ടുകാർ പറഞ്ഞു, പത്ത് ദിവസത്തെ നോട്ടീസിന് ആരും ഇറങ്ങണ്ട, ആറ് മാസത്തെ വരെ നമുക്ക് പേടി മേടിച്ചെടുക്കാം, പഞ്ചായത്തിൽ പറഞ്ഞാൽ മതി. ഉപദേശിമാർ പറയത്തില്ല ആ കാലത്ത്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പിന്നെ അന്നത്തെ പാസ്റ്റർമാരല്ലേ, ഈ ഭാര്യയും മക്കളോട് പോലും ആലോചിക്കത്തില്ല. ഒരു ദിവസം പറയാ, പാത്രം കെട്ടിക്കോ, നമുക്ക് ട്രാൻസ്ഫറാണ്. എങ്ങോട്ടാ അച്ഛാ? അത് ദൈവം കാണിക്കുന്നിടത്തോട്ട്. വീട് കിട്ടിയോ? ഒക്കെ കിട്ടി. നീ ഇപ്പോൾ പറയുന്നതനുസരിക്ക് സാധനം കിട്ടി. ഒരു ലോറി പിടിച്ചു, ലോറിക്കാരൻ ലോറിയല്ല ചെറിയ പെട്ടി, എവിടെയാ വിടണ്ടേ, ബസ് സ്റ്റാൻഡിലോട്ട് വിട്ടേക്കാൻ പറഞ്ഞു, ബസ് സ്റ്റാൻഡിൽ വിട്ടു. അങ്ങനെ അന്ന് രാത്രി ഭിത്തിയെ ചാരി ഇരുന്ന് ഉറങ്ങി. ഇങ്ങനെയാ എന്നോട് പറഞ്ഞത്. സ്തോത്രം. ബേവിച്ചാൻ ചോദിച്ചു, ഇപ്പൊ എന്നിട്ട് എവിടെയാ വീട് കിട്ടിയത്? ഉള്ള കാര്യം പറ, അല്ല വീടിന്റെ എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു ഒരാൾ ഇപ്പൊ ഇനി വരും. അതൊക്കെ ചുമ്മാ പറയുന്ന വിശുദ്ധ നുണയായി പറയുന്നേ എന്ന് പറഞ്ഞാൽ നുണയെന്ന് അതിനെ വിളിക്കാൻ ഒക്കുകയല്ലോ. ഞാൻ പെരുവഴിയായി വഴി കിടക്കുക എന്ന് പറയാൻ മേലാത്തേന് ഇങ്ങനെയൊക്കെ പറയാം. ബേവിച്ചാനും ഉണ്ടല്ലോ പരിശുദ്ധാത്മാവ്. ബേവിച്ചായൻ പറഞ്ഞു, നിങ്ങളെപ്പോലെ ഒരാളെ കിട്ടാൻ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അഞ്ചേക്കർ പുരയുടെ ഒരു വീടും ഉണ്ടെങ്കിൽ എടുക്കാവോ എന്ന് ചോദിച്ചു. ബേവിച്ചായൻ തന്നെ വണ്ടി വിളിച്ച് ഉപദേശിയ മക്കളെങ്കിലുണ്ട് സ്വന്തം വീട്ടിലാത്തോട്ട് കയറ്റി. ബേവിച്ചായൻ പിറ്റേ ദിവസം കയറി അമേരിക്കയ്ക്ക് പോയി. ബേവിച്ചായനെ മറ്റേ ഉപദേശിയുടെ പേര് തൽക്കാലം ചാക്കോച്ചൻ എന്നിരിക്കട്ടെ. ചാക്കോച്ചൻ ഉപദേശിയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയാക്കി മാറ്റി. നമുക്ക് ഈ മറുപടി കിട്ടിയ സാക്ഷ്യം പറയാനുണ്ട്, പക്ഷെ എപ്പോഴെങ്കിലും ഒരു മറുപടിയായി മാറിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഒരു മറുപടിയായി മാറിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഒരു മറുപടിയായി മാറിയിട്ടുണ്ടോ? എങ്കിൽ ഈ ദൂത് കയ്യിലിരിക്കട്ടെ, ഈ ദൂത് കയ്യിലിരിക്കട്ടെ. കർത്താവ് 2022 എന്നെ ഒരു മറുപടിയാക്കി മാറ്റണമേ. ഈ കോവിഡ് തുടങ്ങിയ പിന്നെ ദൈവം എന്നോട് ഇടപെട്ടൊരു കാര്യമാണ്, ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ കുറച്ച് പേർക്കൊരു മറുപടിയാക്കി മാറ്റണേ. അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുക ദൈവം.
അനുഭവമുള്ള ഒത്തിരി പേരുണ്ട്. ഞാനിപ്പോൾ ചോദിക്കുന്നില്ല. സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, എന്നെ ഒരു മറുപടിയോ ആക്കി മാറ്റണമേ. ഞാൻ ഈ പറഞ്ഞത് കൃത്യമാകട്ടോ, പൊടിപ്പും തൊങ്ങലും വെച്ചിട്ടില്ല, അലങ്കാര ഭാഷ ചേർത്തിട്ടില്ല, പേര് പൊതുവി പറയണ്ടെന്ന് വെച്ചതുകൊണ്ട് പറയാഞ്ഞതാ. പ്രൈസ് ദ ലോർഡ്. രണ്ടുപേരെയും ഞാൻ ചോദിച്ചു, എന്നോട് വേവിച്ചാനാ പറഞ്ഞത്. അത് കഴിഞ്ഞ് ഈ താമസിച്ച ഉപദേശിയുടെ മോനെ കണ്ട് ഞാൻ ചോദിച്ചു, കറക്റ്റാന്ന് പറഞ്ഞു. കറക്റ്റാന്ന് പറഞ്ഞു. അത് എത്ര കൊല്ലം കിടന്നെന്നറിയോ? 12 കൊല്ലം കേട്ടോ വീട്ടിൽ താമസിച്ചു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഒത്തിരി കാശൊന്നും വേണ്ട, നിന്നെയും ഒരു മറുപടിയാക്കി മാറ്റാൻ പറ്റും ദൈവത്തിന്. നിന്നെയും ഒരു മറുപടിയാക്കി മാറ്റാൻ പറ്റും ദൈവത്തിന്. നിന്നെയും ഒരു മറുപടിയാക്കി മാറ്റാൻ പറ്റും ദൈവത്തിന്. ഗോഡ് മേക്ക് മീ ആൻ ആൻസർ. ഗോഡ് മേക്ക് മീ ആൻ ആൻസർ. തിരുഹിതമിക തികച്ചിടുവാൻ ഇതാ ഞാനിപ്പോൾ വന്നിടുന്നേ. തിരുഹിതമിക തികച്ചിടുവാൻ ഇതാ ഞാനിപ്പോൾ വന്നിടുന്നേ. എൻ്റെ വേല തികച്ചുകൊണ്ട് നിന്റെ മുൻപിൽ ഞാൻ നിന്നിടുവാ. എൻ്റെ വേലയെ തികച്ചും കൊണ്ട് നിന്റെ മുൻപിൽ ഞാൻ നിന്നിടുവാ. വാഴ്ത്തുവേ എൻ്റെ പ്രിയനെ, ജീവകാലമല്ല യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടി. വാഴ്ത്തുവേ വാഴ്ത്തുവേ എൻ്റെ പ്രിയനെ, ജീവകാലമല്ല ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടു. ഒരു മിനിറ്റ് ബൈബിളൊക്കെ താഴെ വെച്ചിട്ട് എഴുതേണ്ടത് നിൽക്കാൻ. ശാരീരിക ക്ലേശമില്ലാത്തവരൊക്കെ ദയവായിട്ട് ഒരു 5 മിനിറ്റ്. മീറ്റിംഗ് തീരാൻ ഞാൻ ഉദ്ദേശിച്ചതിൽ നിന്ന് എന്നെ ഏൽപ്പിച്ചാൽ ഇനി 5 മിനിറ്റ് കൂടിയുണ്ട്. ദയവായി ഒന്ന് എഴുതേറ്റ് നിന്നാ. ഹല്ലേലൂയ. ഈ പാട്ട് പറ്റുമെങ്കിൽ കരങ്ങളടിച്ച് പാടി ദൈവത്തെ മൗത്തപ്പെടുത്താം. അപ്പോൾ തന്നെ ഈ ഒറ്റ വാക്ക്, കർത്താവേ എന്നെ ഒരു മറുപടിയാക്കി മാറ്റണമേ. നമ്മുടെ സമൂഹത്തിലെ ചെറുപ്പക്കാർ നിങ്ങൾ എന്നേക്കാൾ കൂടുതൽ വാർത്തകൾ വായിക്കുന്നവരാണ്. ഒരു ഗവൺമെന്റിനെ കൊണ്ടും ഒരു പോലീസിനെ കൊണ്ടും നിയന്ത്രിക്കാൻ മേലാതോണ്ണം കൈവിട്ട് പോയിരിക്കുന്നു. 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇടുക എങ്ങനെ ഇടാൻ പറ്റും? മയക്കുമരുന്ന് വിൽപ്പനക്കാരായി മാറിയിരിക്കുന്നു. എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച പെന്തിക്കോസ്തുകാരനെ കഴിയത്തുള്ളൂ. ഇതൊരു അഡിക്ഷനാണ്. സ്വാതന്ത്ര്യം കൊടുക്കാൻ യേശുവിന് മാത്രമേ കഴിയൂ. ഇന്ത്യക്ക് ആവശ്യം PYP-ക്കാരനെ, കേരളത്തിന്റെ ആവശ്യം PYP-ക്കാരനെ. കർത്താവേ എന്നെ ഒരു മറുപടിയാക്കി മാറ്റണമേ. 10 ചെറുപ്പക്കാരെ കൂട്ടി ദൈവസ്നേഹം പങ്കുവയ്ക്കാൻ ഇവിടെ ഇരിക്കുന്ന ആർക്കാ കഴിയാത്തേ? ആർക്കാ കഴിയാത്തേ? പ്രിയപ്പെട്ടവരെ, നമ്മളൊരല്പം കൂടെ വെളിയിലോട്ട് കണ്ണോടിക്കണം കേട്ടോ. നമ്മൾ അല്പം കൂടെ വെളിയിലോട്ട് കണ്ണോടിക്കണം. നമ്മൾ വലിയൊരു സഭയാണ്, വലിയ സംഭവമൊക്കെയാ, പക്ഷെ പുറത്ത് കിടക്കുന്ന വലിയ കൂട്ടത്തെക്കുറിച്ചൊരു ദർശനം പ്രാപിക്കണം. കർത്താവേ എന്നെ ഒരു മറുപടിയാക്കി മാറ്റണമേ. ഒരമ്മച്ചിയുടെ പ്രാർത്ഥനയുടെ മറുപടിയാണ് ജോർജ് വെർവർ. ഒരു അമ്മച്ചിയുടെ വീടിന്റെ അടുത്ത് കുഴപ്പന്മാരായ ചെറുപ്പക്കാരെ കണ്ടോണ്ട് മുട്ട നിന്നു ഒരു അമ്മച്ചി. കർത്താവേ ഈ കുട്ടികളെ നേർവഴിക്ക് നയിക്കാൻ ഒരു ചെറുപ്പക്കാരനെ എഴുന്നേൽപ്പിക്കണേ. അതാണ് ജോർജ് വെർവർ.
ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആത്മാക്കളെ സ്വാധീനിച്ച മിഷണറി അത് ഇതിനകത്ത് എഴുന്നേക്കാൻ പാടില്ലെന്നുണ്ടോ? ഇതിനകത്ത് എഴുന്നേക്കാൻ പാടില്ലെന്നുണ്ടോ? വെറുമൊരു മീറ്റിംഗ് ആയി ഇത് തീരരുത്, ഒരു ഡിവൈൻ അപ്പോയിന്റ്മെന്റ് ആയിട്ട് ഈ മീറ്റിംഗ് മാറട്ടെ. കർത്താവേ, എന്നെ ഒരു മറുപടി ആക്കി മാറ്റണമേ. ഗോഡ് മേക്ക് മീ ആൻ ആൻസർ. ആത്മാർത്ഥമായിട്ട് അങ്ങനെ പറയുന്നവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. പ്രിയ തമ്പിച്ചായൻ എബ്രഹാം ജോർജ് അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞ് ശ്രദ്ധിച്ചായിരുന്നോ, പി വൈ പി ജനിക്കുമ്പോൾ അദ്ദേഹത്തിന് 1.5 വയസ്സ്. 1.5 അല്ലേ പറഞ്ഞു? 1.5 വയസ്സ്. അപ്പൊ ഇപ്പൊ എത്ര പ്രായമായെന്ന് പിടികിട്ടിയില്ലേ? ഇപ്പോഴും അകത്തോടുന്നത് യുവരക്തമാണ്, സുവിശേഷത്തിന്റെ അഗ്നിയാന്നാ പറഞ്ഞ്. അങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാർ എത്ര എത്ര ഓടണം, എത്ര കത്തണം, എത്ര പ്രയോജനപ്പെടണം. ഒരു ഉണർവിന്റെ അഗ്നി ഇവിടെ നിന്ന് പുറപ്പെടണം. എന്നെ ഒരു മറുപടിയാക്കി മാറ്റണമേ. ആത്മാർത്ഥമായിട്ട് പറയുന്നവർ കൈയൊന്ന് ഉയർത്തി പിടിച്ചേ. ആ കൈ താത്തിടരുത്. കർത്താവേ പറഞ്ഞാട്ടെ, കർത്താവേ ഈ തലമുറയിൽ എന്നെ ഒരു മറുപടിയാക്കണമേ. ഇന്ത്യൻ പെന്തക്കോസ്റ്റ് ദൈവസഭയിൽ അനേകരുടെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടിയാക്കി എന്നെ മാറ്റണമേ. ഞങ്ങളുടെ ചെറുപ്പക്കാരെ തിരിച്ചു കൊണ്ടുവരുവാൻ എന്നെ ഒരു മറുപടിയാക്കി മാറ്റണമേ. കേരളത്തിലെ നശിക്കുന്ന ചെറുപ്പക്കാരുടെ ഇടയിൽ എന്നെ ഒരു മറുപടിയാക്കി മാറ്റണമേ. കർത്താവേ, ഞാൻ ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ എമ്മൗസിലേക്ക് ബൈശിഷ്യന്മാർ തിരിച്ചു പോയപ്പോ പറഞ്ഞുകൊണ്ട് പോയതുപോലെ അവൻ നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഉള്ളം കത്തുകയായിരുന്നല്ലോ. കർത്താവേ, അത് ഇന്ന് മാത്രമല്ല, അരുന്ന് വരുന്ന ദിവസങ്ങളിൽ ആളിക്കത്തുന്ന അഗ്നിയായി മാറണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. നന്ദി, നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദയവായി ഇരുന്നാലും.